നമസ്കാരം. കോൺഗ്രസ് ഇല്ലാതെയുള്ള പ്രതിപക്ഷ സഖ്യത്തിന് ശ്രമിക്കുന്നുണ്ടെന്ന് സമ്മതിച്ചതിന് പിന്നാലെ കോൺഗ്രസിന്റെ റോൾ എന്താണെന്ന് അവർക്ക് തീരുമാനിക്കാമെന്ന് പ്രതികരിച്ച് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. ശനിയാഴ്ചയാണ് പുതിയ പ്രതിപക്ഷ സഖ്യത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ സജീവമാണെന്ന് അഖിലേഷ് വ്യക്തമാക്കിയത്. പ്രതിപക്ഷ സഖ്യത്തിന്റെ ഫോർമുല ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല, ലക്ഷ്യം ബിജെപിയെ പരാജയപ്പെടുത്തുകയാണെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏതെങ്കിലും പാർട്ടി അവർക്കെതിരെ നിൽക്കുകയാണെങ്കിൽ അവർ ഇഡി, സിബിഐ, ആദായ നികുതി വകുപ്പിനെ അയക്കും. പ്രതിപക്ഷ കക്ഷികൾക്കെതിരെ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെ തുടർന്ന് കോൺഗ്രസിനെ പോലെ രാഷ്ട്രീയമായി വരും ദിവസങ്ങളിൽ ബിജെപിയും അവസാനിക്കുമെന്നും അഖിലേഷ് യാദവ് വ്യക്തമാക്കി. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, ഞങ്ങൾ പ്രാദേശിക പാർട്ടി എന്നായിരുന്നു അഖിലേഷിന്റെ കോൺഗ്രസിനെ കുറിച്ചുള്ള വാക്കുകൾ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ അമേഠി മണ്ഡലത്തിൽ തന്റെ പാർട്ടി മത്സരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിന്റെ മുൻ ശക്തി കേന്ദ്രമാണ് അമേഠി. 1996 മുതൽ ഈ മണ്ഡലത്തിൽ SP മത്സരിക്കുന്നില്ല. 2019 രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി ബിജെപിയുടെ സ്മൃതി ഇറാനി മണ്ഡലത്തിൽ വിജയിച്ചിരുന്നു. റായ്ബറേലിയിലും മത്സരിക്കുമെന്നും അഖിലേഷ് പറഞ്ഞു. രാജ്യത്ത് ജാതി സെൻസസ് നടത്തണമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു. 2024 തെരഞ്ഞെടുപ്പിൽ വിഷയം ചർച്ചയാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UPA രണ്ടാം വട്ടവും അധികാരത്തിലെത്തിയ സമയത്ത് അവർ വാഗ്ദാനം ചെയ്ത ജാതി സെൻസസ് നടപ്പാക്കിയില്ല. BJP സർക്കാർ അത് നടപ്പാക്കണമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു. എന്നാൽ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉയർന്നിട്ടും കോൺഗ്രസിനെ പോലെ BJPക്കും സെൻസസ് നടപ്പാക്കാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൂന്നാം മുന്നണിക്കായുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എന്നിവരും മുന്നണിക്കായുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. BJPക്കെതിരെ പോരാടുക എന്നതായിരിക്കും മുന്നണിയുടെ ഏക ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയുടെ നേതാവായി കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിയെ ചിത്രീകരിക്കാനുള്ള BJP തന്ത്രത്തെ ചെറുക്കുകയാണ് കോൺഗ്രസിനെ ഒഴിവാക്കിയുള്ള മുന്നണിയുടെ ലക്ഷ്യം. ലണ്ടൻ പ്രസംഗങ്ങളുടെ പേരിലും രാഹുലിനെയും കോൺഗ്രസിനെയും പ്രതികൂട്ടിലാക്കാനും അതുവഴി പ്രതിപക്ഷത്തെ തന്നെ ദുർബലമാക്കാനുമാണ് BJP നീക്കം. രാഹുലിനെ ഉപയോഗിച്ച് തങ്ങളെ BJP ലക്ഷ്യം വയ്ക്കുകയാണെന്ന് മറ്റ് പ്രതിപക്ഷ കക്ഷികൾ സംശയിക്കുന്നു. രാഹുലിന്റെ ലണ്ടൻ പ്രസംഗത്തിന്റെ പേരിൽ മാപ്പ് പറയാതെ പാർലമെന്റ് സുഗമമായി പ്രവർത്തിക്കാൻ BJP അനുവദിക്കില്ല. അതിന്റെ അർത്ഥം കോൺഗ്രസിനെ ഉപയോഗിച്ച് പാർലമെന്റ് പ്രവർത്തിപ്പിക്കാതിരിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നാണ്. രാഹുലിനെ പ്രതിപക്ഷത്തിന്റെ മുഖമായി ചിത്രീകരിച്ച് നേട്ടമുണ്ടാക്കാനാണ് BJPയുടെ നീക്കം. 2024 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ട കാര്യവുമില്ലെന്ന് തൃണമൂൽ MP സുദീപ് ബന്ദോപാധ്യായ പറഞ്ഞിരുന്നു. കോൺഗ്രസ് ആണ് പ്രതിപക്ഷത്തിലെ ബിഗ് ബോസ് എന്ന് ചിന്തിക്കുന്നത് തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി മമതാ ബാനർജി March 23 നവീൻ പട്നായിക്കിനെ കാണും. BJPയോടും കോൺഗ്രസിനോടും തുല്യ അകലം പാലിക്കാനുള്ള തന്ത്രം മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച ചെയ്യും. ഇതൊരു മൂന്നാം മുന്നണിയാണെന്ന് തങ്ങൾ പറയുന്നില്ല, എന്നാൽ പ്രാദേശിക കക്ഷികൾക്ക് BJP നേരിടാനുള്ള കരുത്തുണ്ടെന്നും സുദീപ് ബന്ദോപാധ്യായ പറഞ്ഞിരുന്നു. കോൺഗ്രസിൽ നിന്നും BJPയിൽ നിന്നും തുല്യ അകലം പാലിക്കുകയാണെന്ന് അഖിലേഷ് യാദവ് സ്ഥിരീകരിച്ചു. ബംഗാളിൽ ഞങ്ങൾ മമതാ ദീദിക്കൊപ്പമാണ്. ഇപ്പോൾ ഞങ്ങളുടെ നിലപാട് BJPയോടും കോൺഗ്രസിനോടും തുല്യ അകലം പാലിക്കുക എന്നാണ് അദ്ദേഹം കൊൽക്കത്തയിൽ വെച്ച് പറഞ്ഞിരുന്നത്. BJP വാക്സിൻ ഉപയോഗിക്കുന്നവരെ ഒന്നും CBIയോ ഇഡിയോ ITയോ വേട്ടയാടുന്നില്ലെന്നും അഖിലേഷ് യാദവ് പറഞ്ഞിരുന്നു. BJPയിൽ ചേർന്ന പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള കേസുകൾ കേന്ദ്ര ഏജൻസികൾ പിൻവലിച്ചതിനെക്കുറിച്ചാണ് അഖിലേഷ് സൂചിപ്പിച്ചത്. ആം ആദ്മി പാർട്ടിയുടെ മനീഷ് സിസോദിയെയും RJDയുടെ ലാലു പ്രസാദ് യാദവിനെയും കുടുംബത്തെയും ED യും CBI യും വേട്ടയാടുന്നത് സൂചിപ്പിച്ചുകൊണ്ടാണ് അഖിലേഷ് ഇക്കാര്യം പറഞ്ഞിരുന്നത്.